ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കിറ്റ്കാറ്റ് കേക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കേക്കാണ്, സർപ്രൈസായിട്ട് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. ആ തരിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 തവണ അരിക്കുന്നുണ്ട്. ഞാനിതിനെ 1 തവണ അരിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ 2 തവണയും കൂടെ ഒന്ന് അരിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 തവണ അരിച്ച് വെച്ചതാണിത്. ഇതൊരു തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനൊന്ന് മിക്സിയിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളമൊന്നും ഇല്ലാത്ത, ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ തരിയൊന്നും വരാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഒരിക്കലും ഓർബിറ്റ് ചെയ്യരുത്. ഓർബിറ്റ് ചെയ്താൽ കേക്കിൽ എയർ ബബിൾസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ്. അപ്പോൾ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ബട്ടർ പേപ്പറും ബട്ടറും ഒക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് വരാതിരിക്കാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം ഒന്ന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്ക് ട്രേയും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രവും തമ്മിൽ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ 2 പാത്രവും തമ്മിൽ മുട്ടാൻ പാടില്ല. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. 20 to 25 മിനിറ്റ്സ് വേണ്ടി വരും ചോക്ലേറ്റ് കേക്ക് ബേക്കാവാനായിട്ട്. ചോക്ലേറ്റ് കേക്ക് ബേക്കാവാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. കേക്കിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കേക്ക് കണ്ടിട്ട് നല്ല ബേക്കായതുപോലെ ഇരിക്കുന്നു. നമുക്കൊന്ന് കുത്തി നോക്കാം അത് ഫുള്ളായിട്ടുണ്ടോ എന്നുള്ളത്. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ കേക്ക് ബേക്കാവാനായിട്ട് 22 മിനിറ്റ്സ് വേണ്ടി വന്നു.
ഇനി നമുക്കിതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തണുക്കുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ആ ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കേക്കിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ സൈഡിൽ ചുറ്റുമായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കൊന്ന് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാനൊരു നൂലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനതായത് ഇതുപോലെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ അകത്തൂടെ ഒന്നിങ്ങനെ ആ നൂലിനിങ്ങനെ കയറ്റി ഇതുപോലെ ഒന്ന് പതുക്കെ വലിച്ച് വലിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കേക്ക് രണ്ടായിട്ട് വരും. ഇതാണ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും. അപ്പം ഞാനിവിടെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കിയത്. വേറെ ഒന്നുമല്ല, സാധാരണ വിപ്പിംഗ് ക്രീമിൽ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഞാനിതിനെ കേക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനു മുന്നേ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. ഞാൻ ഈ ക്രീമെല്ലാം വച്ചിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വേറെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനൊരു നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ കേക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കത്തിയില്ലേ, അത് വെച്ചിട്ടാണ് കേക്ക് ഒന്ന് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒന്ന് ഈ കേക്കിൽ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ച് കൊടുക്കാം. കേക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിന് ചുറ്റും ദാ ഇതുപോലെ നമ്മൾ കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കുക. ഞാൻ 15 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റിൽ 2 എണ്ണമായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മേളിലോട്ട് അല്പം ജെംസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത ഒരു കേക്കാണ്, പെട്ടെന്ന് ചെയ്ത ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റായി എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ അത്രയും വലിയ ചിലവുള്ള ഒരു ഇതൊന്നും അല്ല ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അതിൽ നന്നായിട്ട് കേക്കിൽ ഷുഗർ സിറപ്പും അതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അതിനുള്ളൊരു ടൈമില്ല. എനിക്ക് ഇന്ന് തന്നെ കൊടുക്കേണ്ടതാണ് ഈ കേക്ക്. ഇന്നാണ് ബർത്ത്ഡേ, അപ്പോൾ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. താങ്ക് യു.